ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുത്തൻ ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയ ആയിട്ടാണ്. അരിപ്പൊടി ദോശയാണിത്. അരിപ്പൊടി കൊണ്ടൊരു ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം, വീഡിയോയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ആദ്യം ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ഒരു 4 പേർക്കൊക്കെ കഴിക്കാനുള്ളത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ബാറ്റർ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വെള്ളം നമ്മളിത് ലൂസാവുന്ന വരെ നന്നായി ഒഴിച്ചു കൊടുക്കണം. ചിലപ്പോൾ 2 കപ്പ് 3 കപ്പ് വെള്ളമൊക്കെ ഒഴിക്കേണ്ടി വരും. ഞാൻ കൃത്യമായിട്ട് അളവ് പറയുന്നില്ല. നല്ലൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി. അതുമാത്രമല്ല, അരിപ്പൊടി ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് വീണ്ടും തിക്കായി വരും. അപ്പോൾ വീണ്ടും വെള്ളം ചേർത്ത് ലൂസാക്കണം. ഇനിയും വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഞാൻ 1.5 കപ്പ് ഓൾറെഡി ചേർത്ത് കഴിഞ്ഞു. വീണ്ടും 1.5 കപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. വറുത്ത അരിപ്പൊടി അതുകൊണ്ട് പെട്ടെന്ന് മിക്സായി കിട്ടും. നമുക്ക് തരികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം മിക്സായിട്ടുണ്ട്. നമുക്കിനിയും വെള്ളം ഒഴിക്കേണ്ടതുണ്ട്. ഇതിൽ ഇത്ര തിക്നെസ് ആവശ്യമില്ല. ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 കോഴിമുട്ടയാണ് നമ്മളിതിലേക്ക് ഇനി ചേർക്കുന്നത്. 1 കപ്പിന് 2 കോഴിമുട്ട എന്നാണ് അളവ്. 1 എണ്ണം ആയാലും കുഴപ്പമില്ല, എങ്കിലും 2 എണ്ണം ആകുമ്പോഴേ കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് ചേർക്കുക. ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്, എങ്കിലും നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ സവാള, 1 സവാള എടുത്താൽ മതി. പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ചേർത്താൽ മതി. മുട്ട ചേർത്തുകൊണ്ട് ചെറിയ മഞ്ഞ കളർ ഉണ്ടാവും. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നല്ല ലൂസായിട്ട് വരണം. നീർദോശയ്ക്കൊക്കെ ഉണ്ടാവില്ല, അത്രയും ലൂസായിട്ട് വരണം. അതിനായിട്ട് ആവശ്യമുള്ള വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഈ ഒരു ലൂസായിട്ട് വരണം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിലാണ് ഞാൻ എടുക്കുന്നത്. സൈഡ് ഇങ്ങനെ തടസ്സമുള്ള പാത്രം എടുക്കുക. ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പാത്രം നന്നായിട്ട് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യുക. നന്നായി ചൂടായതിന് ശേഷം ഇതുപോലെ 2 തവി മാവ് എടുത്തിട്ട് ഇതുപോലെ പരത്തി ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഹോൾസ് വരില്ല. ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ച് എല്ലായിടത്തേക്കും മാവെത്തിക്കുക. ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറയ്ക്കണം. അരിപ്പൊടിക്കൊരല്പം വേവുണ്ട്. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. 2 സൈഡും വേവിച്ചെടുക്കണം. 2 സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് ചായം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. സമയമില്ലാത്ത നേരത്തൊക്കെ, സമയമില്ലാത്ത ദിവസങ്ങളിൽ, തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. മാത്രമല്ല അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. അരിപ്പൊടി, മുട്ട, സവാള ഇതൊക്കെ നമുക്ക് വളരെ നല്ലതാണ്. വേറെ സംഭവങ്ങളൊന്നും ഇതിൽ നമ്മൾ ചേർത്തിട്ടില്ല. പിന്നെ ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയത് ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളത്തിൽ കുഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു, ബൈ.